Hi friends, welcome to my YouTube channel. We are going to talk about this video. How do we work with the brake? We are going to talk about the hydraulic brake. ആദ്യമായി തന്നെ നമ്മൾ പറയുന്നത് ഡിസ്ക് ബ്രേക്കുകളെ പറ്റിയാണ്. ഡിസ്ക് ബ്രേക്കുകളിൽ പ്രധാന ഘടകം അതിന്റെ ഡിസ്ക് തന്നെയാണ്. ഈ ഡിസ്ക് കാറിന്റെ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഈ ഡിസ്ക് ബ്രേക്കുകളിൽ ഒരു ബ്രേക്ക് കാലിപ്പറും ആ കാലിപ്പറിന് ഇരുവശങ്ങളിലായി രണ്ട് ബ്രേക്ക് പാഡുകളും ഉണ്ടാവും. ഈ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം പ്രവർത്തിക്കുന്നത് പാസ്കൽസ് ലോ അടിസ്ഥാനമാക്കിയാണ്. ഈ ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാനായി ഒരു മാസ്റ്റർ സിലിണ്ടറും ആ മാസ്റ്റർ സിലിണ്ടറിനകത്ത് ഹൈഡ്രോളിക് ബ്രേക്ക് ഫ്ലൂയിഡും അതിനകത്ത് ഒരു ചെറിയൊരു പിസ്റ്റണും ഉണ്ടാവും. ഈ പിസ്റ്റണാണ് ഡ്രൈവറുടെ ഫുഡ് ബ്രേക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഡ്രൈവർ ഫുഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ മുൻപിലേക്ക് ചലിക്കുകയും ഈ മാസ്റ്റർ സിലിണ്ടറിനകത്തെ ബ്രേക്ക് ഫ്ലൂയിഡിനെ മുൻപിലേക്ക് തള്ളുകയും ചെയ്യുന്നു. ഈ ഒരു പ്രഷർ മൂലം എല്ലാ ബ്രേക്കിലേക്കും പോകുന്ന ബ്രേക്ക് ലൈനുകളിലൂടെ ബ്രേക്ക് ഫ്ലൂയിഡ് അതാത് വീലുകളിലേക്ക് എത്തുന്നു. ഇനി നമ്മൾക്ക് ഡിസ്ക് ബ്രേക്കിലേക്ക് തിരിച്ചു പോകാം. ഡിസ്ക് ബ്രേക്കുകളിൽ ഈ ഒരു ബ്രേക്ക് പാഡിൻ്റെ ഭാഗത്ത് ഒരു പിസ്റ്റൺ കൊടുത്തിരിക്കും. ഈ പിസ്റ്റണിലേക്കാണ് ബ്രേക്കിലേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രഷർ കൂടിയ ഫ്ലൂയിഡ് ഈ ഒരു പിസ്റ്റണെ മുൻപിലേക്ക് തള്ളുകയും ഈ പിസ്റ്റണിന് അടുത്ത് വെച്ചിരിക്കുന്ന ബ്രേക്ക് പാഡ് ഈ ഒരു ഡിസ്കിലേക്ക് വരികയും ഇതുമൂലമാണ് വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നാൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ബ്രേക്ക് കാലിപ്പറിൽ ഒരു വശത്ത് മാത്രമേ പിസ്റ്റൺ ഉണ്ടാകുകയുള്ളൂ, മറ്റേ വശത്ത് ബ്രേക്ക് പാഡ് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ എങ്ങനെയാണ് രണ്ട് വശത്തും തുല്യമായി ബ്രേക്ക് കിട്ടുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. അത് ഈ ബ്രേക്ക് കാലിപ്പറിൻ്റെ മെക്കാനിസമാണ്. ഈ ബ്രേക്ക് കാലിപ്പർ ഫിക്സഡ് ആയിട്ടല്ല അവിടെ വെച്ചിരിക്കുന്നത്, അത് രണ്ട് വശത്തേക്ക് മൂവ് ചെയ്യുന്ന വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തെ പിസ്റ്റണിൽ നിന്നുള്ള പവർ ഉപയോഗിച്ച് ഒരു വശത്തെ ബ്രേക്ക് പാഡ് ഡിസ്കിൽ ഒരയുമ്പോൾ അതിൻ്റെ ഈക്വലും ഓപ്പോസിറ്റുമായുള്ള ഒരു ഫോഴ്സ് മറുവശത്ത് വന്ന് രണ്ട് ഭാഗത്തും തുല്യമായി ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. ഈ ഒരു ഫ്രിക്ഷൻ മൂലമാണ് വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ ബ്രേക്ക് ഡിസ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് മൂലം വളരെ കൂടുതൽ ഹീറ്റ് ഉണ്ടാകും. ഈ ഹീറ്റിനെ കൺട്രോൾ ചെയ്യാനാണ് ബ്രേക്ക് ഡിസ്കിൽ വെയിൻസ് കൊടുക്കുന്നത്. ഈ വെയിൻസിനിടയിലൂടെയുള്ള എയർ ഫ്ലോ മൂലം ഈ ബ്രേക്ക് ഡിസ്കിൻ്റെ ഹീറ്റ് കുറയ്ക്കാൻ സാധിക്കും. ചില കാറുകളിൽ ഈ വെയിൻസിനൊപ്പം ഡിസ്കുകളിൽ ഹോളും ഇടാറുണ്ട്. ഇത് കൂടുതൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടും. ഇനി അടുത്തത് ഡ്രം ബ്രേക്കിനെ പറ്റി പറയാം. ഡ്രം ബ്രേക്ക് ഒരു സിമ്പിൾ മെക്കാനിസമാണ്. അതിലെ പ്രധാന ഘടകം ഡ്രം തന്നെയാണ്. വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ഡ്രം റൊട്ടേറ്റ് ചെയ്യും. ഈ ഡ്രമ്മിനുള്ളിൽ രണ്ട് ബ്രേക്ക് ഷൂവും ഉണ്ടാവും. ഇതൊരു കർവ്ഡ് ഷേപ്പിലാണ് ഈ ബ്രേക്ക് ഷൂ ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലൈനിലൂടെ ബ്രേക്ക് ഷൂവിൽ കണക്ട് ചെയ്തിരിക്കുന്ന പിസ്റ്റണിൽ ഒരു പ്രഷർ ഉണ്ടാക്കുകയും ഈ പ്രഷർ മൂലം രണ്ട് ബ്രേക്ക് ഷൂയും ഒരേ ഫോഴ്സിൽ രണ്ട് വശത്തേക്കായി ഈ ഒരു ഡ്രമ്മിൽ ഉലസുകയും അതിൻ്റെ ഫലമായി വാഹനം നിൽക്കുകയും ചെയ്യുന്നു. ഈ ബ്രേക്ക് ഡിസ്കുകളിലെ പിസ്റ്റണുകൾക്ക് ഇത്രയും ഫോഴ്സ് കിട്ടാൻ കാരണം ഈ പിസ്റ്റണിൻ്റെ സൈസാണ്. മാസ്റ്റർ സിലിണ്ടറിൽ ചെറിയ പിസ്റ്റണും ബ്രേക്ക് കാലിപ്പറിൻ്റെ ഭാഗത്ത് വലിയ പിസ്റ്റണുമാണ് ഉണ്ടാവുക. ഈ ചെറിയ പിസ്റ്റൺ വലിയ പിസ്റ്റണിനെ തള്ളുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെയാണ് ഈ ഫ്ലൂയിഡിൽ നിന്നും വരുന്ന പ്രഷർ നമ്മൾ കൂട്ടുന്നത്. ഇതിനായി ഒരു അഡീഷണൽ ബ്രേക്ക് ബൂസ്റ്ററും ഉണ്ടാവും.
ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.